അങ്ങനെ അങ്ങനെ നിന്നോ ഇത് ഈ മട്ടത്തിലേക്ക് നോക്കണോട്ടാ ഇതിലേക്ക് സ്ക്രീനിലേക്ക് നോക്കരുത് അകത്തേക്ക് കഴിക്കാനുള്ളൊരു ജ്യൂസ് അകത്തേക്ക് കഴിക്കുകയും അതുവഴി ഏറ്റവും ഏറ്റവും ഒരു ഗുളിക നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഒരു ഒരു മരുന്ന് നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടുതലാന്ന് പറയും. അപ്പോൾ അകത്തേക്ക് കഴിക്കാനുള്ള ഒരു ജ്യൂസ്, ആ ജ്യൂസ് നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കി വെക്കാനും നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് വരാതെ സൂക്ഷിക്കാനും ഒക്കെ നമ്മളെപ്പോഴും യങ്ങാക്കി നിർത്താനും ആരോഗ്യവാന്മാരായിട്ട് നിർത്താനും ഉള്ളിലെ അവയവങ്ങൾക്കും നല്ലതായിട്ടുള്ള ഒരു ജ്യൂസ് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഞങ്ങൾ ഇത് എന്നും കഴിക്കുന്നുണ്ട്. എന്നാലും ഇപ്പം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം ആ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ജ്യൂസിലെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ അമ്മ തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ജസ്റ്റ് ഒരു ഒന്ന് ഇൻട്രോ, ഒരു അമ്മയ്ക്കൊരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് കരിമഷി അല്ല, ഇന്ന് ഞങ്ങളാണ് വീഡിയോ ചെയ്യുന്നത്. അമ്മയും ഞാനും കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെ, അമ്മ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതെ, അതെല്ലാവർക്കും ആ ജ്യൂസ് ഒന്ന് പരിചയപ്പെടുത്തി തരും. ഈ നെല്ലിക്ക ജ്യൂസിന്റെ പേര് നെല്ലിക്ക ജ്യൂസ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അതിന് ഈ നെല്ലിക്ക ജ്യൂസിന് നാല് കൂട്ടം കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് നെല്ലിക്ക, ഒരാൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് നാല് നെല്ലിക്ക എടുക്കണം. പിന്നെ ഒരു കഷ്ണം കറ്റാർവാഴ, ഒരു നുള്ളു മഞ്ഞപ്പൊടി, ഒരു ചെറിയ സ്പൂൺ തേൻ, ഇത്ര സാധനങ്ങളാണ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. എന്തുകൊണ്ടാണ് ഈ നാല് കൂട്ടം തിരഞ്ഞെടുക്കാൻ? എന്താ കാരണം? ഈ നാല് കൂട്ടവും അതിൻ്റെതായ ഗുണങ്ങളുള്ള, ശരീരത്തിന് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് ഈ നാലും. നെല്ലിക്ക എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കി പറയാം, നമ്മുടെ ശരീരത്തിന് അയൺ, ഇരുമ്പ്, രക്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട് രക്ത അയൺ ഇഷ്ടം പോലുണ്ട്. വൈറ്റമിൻ സി, ഓറഞ്ചിനേക്കാൾ ഒരു നാലരട്ടി വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്, നമ്മുടെ മാതൃകാരങ്ങേക്കാളും കൂടുതൽ, ഒത്തിരി കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആകെ മൊത്തത്തിൽ നമ്മുടെ ശരിക്കും നമ്മളെ യങ്ങാക്കി നിർത്താനായിട്ടുള്ള കഴിവ് കൂടുതലാണ് ഈ നെല്ലിക്കയ്ക്ക്. ചവനപ്രാശത്തിൽ ചവനമഹർഷി, നമ്മൾ ചവനപ്രാശം കഴിക്കുന്നത് ചവനമഹർഷി ഈ നെല്ലിക്ക കഴിച്ച് ചെറുപ്പമായി, അതുകൊണ്ടാണ് നമ്മൾ അതിന് ചവനപ്രാശം തന്നെ പേര് കൊടുത്തേക്കണം. അത്ര നല്ല സാധനമാണ് ഈ നെല്ലിക്ക എന്ന് പറഞ്ഞത്. മറ്റാ അടുത്തത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ ഒരു ഗ്ലാസ് ജ്യൂസിനത് ഇത്രയുള്ള ഒരു കഷ്ണം എടുത്താലും മതി. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലാണ് നമുക്ക് എടുക്കാനുള്ളത്. അതും കൂടി എടുത്ത് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. ഇതും അതുപോലെ തന്നെ ചെറുപ്പാക്കിയും നമ്മൾ ചെറുപ്പാക്കി വെക്കാനും പിന്നെ ആരോഗ്യത്തിൻ്റെ ഉള്ളിലുള്ള മുറിവുകളും മുറപ്പുറമെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണക്കാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു സാധനമാണ്. സംസ്കൃതത്തിൽ കുമാരി എന്നാണ് കൂടി ഒരു പേരുണ്ട് ഇതിന്. കുമാരി എന്നുള്ള ഒരു അർത്ഥത്തോടുകൂടി അതിന് കുമാരി എന്നാണ് പേര് കൊടുത്തേക്കണം. അടുത്തത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരിക്കൊരു ആൻറ്റിബയോട്ടിക്സിൻ്റെ ഫലം ചെയ്യുന്ന സാധനമാണ് മഞ്ഞപ്പൊടി. അത് ഒരു ഗ്ലാസ്സിൽ ഒരു തുള്ളി മഞ്ഞപ്പൊടി ചേർത്താൽ മതി. അത് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ അത്ര നല്ല ക്വാളിറ്റി അല്ല. അപ്പോൾ നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലതാണ് ഒരു തുള്ളി മഞ്ഞപ്പൊടി. പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസിൽ ഒരു സ്പൂൺ തേൻ. തേൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഘടകമാണ്. അതിനകത്തുണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻറ്, പിന്നെ അയൺ, അങ്ങനെ നമ്മുടെ ശരീരത്തിനെ ചെറുപ്പാക്കി നിർത്താനുള്ള എല്ലാ സാധനങ്ങളും ഈ തേനകത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നാലും കൂടി ചേർത്ത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഡെയിലി അല്ലെങ്കിൽ ഒന്നൊരാടോ എങ്ങനെയെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, കുറേ നാൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കറിയാൻ പറ്റൂ അതിൻ്റെ ഗുണങ്ങൾ. നിങ്ങളുടെ പുറമേ പറ്റുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് പുറമേക്ക് വരുന്ന ആ സൗന്ദര്യം എന്ന് പറയുന്നത്. തൊലി എപ്പോഴും നല്ല മീനസപ്പെട്ട് നല്ല യങ്ങായിട്ട് ഇരിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഈ ജ്യൂസ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ആരോഗ്യ സൗന്ദര്യവും ഉണ്ടാകാനായിട്ട് ഇത്ര നല്ല സാധനം വേറെ ഇല്ല ശരിക്കും. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോഴേ എനിക്കിതിനെപ്പറ്റി അറിയാൻ, അവരൊക്കെ പിള്ളേർ കഴിക്കാറുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ ആരാ ഇത് പറഞ്ഞത്? എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞതെന്നാണ്. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. അതിപ്പോ ചെറുപ്പത്തിലെ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അന്നൊക്കെ എന്ന് വെച്ചാൽ മിക്സി അങ്ങനെയൊന്നും ഇല്ലാത്ത കാലത്ത് ഉരുളിയിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് നെല്ലിക്ക അത് കുപ്പിയിലാക്കി നെല്ലിക്ക മഞ്ഞപ്പൊടിയും
തേനും കൂടി കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഉണിച്ചീതം കഴിച്ചിട്ടുണ്ട്. അത്ര നല്ല സാധനമാണ് ഇത്. നിങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവില്ല, നിങ്ങൾ കഴിച്ച അതിന്റെ റിസൾട്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര നല്ല സാധനം എടുക്കുന്ന. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യുന്ന വിധം ഞങ്ങൾ കാണിച്ചുതരാം. അപ്പോ നെല്ലിക്ക ഇതുപോലെ ചെറുതാക്കി അരിയുക, കുരു കളഞ്ഞിട്ടെടുക്കുക. അത് തന്നെ, നെല്ലിക്ക കുരു കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഉദ്യമം. ഇനി നമ്മുടെ കറ്റാർവാഴയുടെ തൊലി കളയാണ്, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കഴമ്പ് മാത്രം നമുക്ക് മതി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൊലി കളഞ്ഞു. കണ്ടോ, ആഹാ എന്താ ഭംഗി. അത് അതിൻ്റെ കൂടെ തന്നെ ഇട്ടു. അത് നന്നായിട്ട് ചിരണ്ടി നന്നായിട്ട് എടുക്കുക. നല്ല ജെല്ലി പോലുള്ള സംഭവമാണ് ഈ കറ്റാർവാഴക്കുള്ളിൽ. ബാക്കി ഈ കയ്യിൽ വരുന്ന സാധനങ്ങളൊക്കെ തുടച്ചു കളയേണ്ടാത്ത മുഖത്തേക്ക് തേക്കാട്ടോ. ആ നമ്മളിത് മിക്സിയിലേക്ക് ഇട്ടു. ഇതേ കൈ കൊണ്ടുവരുന്ന ഉള്ളു ഉപ്പ് തേക്കണ്ട, ഉപ്പല്ല സോറി മഞ്ഞപ്പൊടി. ഇത് മൂന്നും കൂടി നമ്മൾ അരച്ചെടുക്കും. അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസ് റെഡിയായി. ഏകദേശം ഈ ഒരു കളറായിരിക്കും ജ്യൂസിന്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യം, ഇത് ഇതിൻ്റെ ജ്യൂസിനെ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി കളയരുത്. അതായത് അതിൻ്റെ നാര് ചെയ്ത് അത് അതുപോലെ തന്നെ കുടിക്കണം, അല്ലാതെ അത് കളഞ്ഞിട്ട് അരിച്ചെടുത്ത് വെള്ളം മാത്രം കുടിക്കാൻ പാടില്ല. ഇനി അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇടാൻ പോകണം, അതായത് തേൻ. അപ്പോൾ അതേ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തേനാണ് ഒഴിക്കണേ. എന്നിട്ട് നന്നായിട്ട് കലക്കണം. അപ്പൊ ഇതാണ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇത്ര പറഞ്ഞോണ്ട് നിങ്ങൾക്കൊക്കെ ഏകദേശം മനസ്സിലായില്ലേ ഇതിനെ പറ്റിയുള്ള ഗുണങ്ങളൊക്കെ. എല്ലാവരും പരീക്ഷിച്ചു നോക്കുക വീട്ടില്, ഒരു പ്രയാസവും ഇല്ല. ഇപ്പൊ നെല്ലിക്കയുടെ സീസണാണ്, അതുപോലെ മഞ്ഞള് അച്ചാർവാഴ എല്ലാം നമുക്ക് കിട്ടും. അത് നിങ്ങളുടെ ഉണ്ടാക്കി എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ അത്ര നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് അളവ് കുറച്ച് കൊടുക്കുക കുട്ടികൾക്ക്. അങ്ങനെ നിങ്ങൾ ഒരു മാസമെങ്കിലും ചുരുങ്ങിയത് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ പറയണം എല്ലാവരും. ഈ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഒരു ജ്യൂസ് ഇത് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനകരമായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ ഇതും ഇതുപോലെ അമ്മയ്ക്കൊന്നും അമ്മയുടെ ഇനിയും ഇതുപോലത്തെ സീക്രട്ട് റെസിപ്പീസ് ഇനിയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. കരിമിഷ വീഡിയോ കൂടാതെ അമ്മയുടെ വീഡിയോസും ഉണ്ടാവും ഇടയ്ക്ക്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ്. ബൈ.